നമസ്കാരം. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. നാം കേരളീയർ പണ്ട് മുതലേ തന്നെ ആരോഗ്യരംഗത്ത് ഏറെ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ആരോഗ്യ പരിപാലനം എന്നതിനോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് നമുക്ക് പല അവകാശങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചും ഒരു പരിധിവരെ ബോധവാന്മാരാണ്. എങ്കിൽ പോലും ആരോഗ്യരംഗത്ത് ഗവൺമെൻറ് നൽകുന്ന നിരവധി സേവനങ്ങൾ, സൗജന്യങ്ങൾ, അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ഇല്ലാതെ വരുമ്പോഴാണ് ഒരു അസുഖാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും ഉത്തരമില്ലാതെ അവസ്ഥയാവുന്നത്. ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാൽ അവകാശമായി ലഭിക്കുന്ന പല സൗജന്യങ്ങളും അതുകൊണ്ട് തന്നെ പലർക്കും നേടിയെടുക്കുന്നതിന് സാധിക്കുന്നില്ല. കുട്ടികളുടെ ആരോഗ്യത്തിനൊക്കെ ഗവൺമെൻറ് നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും രക്ഷിതാക്കളായ നമുക്ക് പലപ്പോഴും അവയെക്കുറിച്ച് പൂർണ്ണമായി അറിയില്ലെങ്കിൽ ഈ അവകാശമായി ലഭിക്കുന്ന സൗജന്യങ്ങൾ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കാതെ വരും. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ വിഷയം, ആരോഗ്യരംഗത്തെ അവകാശങ്ങൾ എന്നത്, ലൈറ്റ് ഹൗസ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നത് ഡോക്ടർ എൻ ശ്രീധറാണ്. അദ്ദേഹം ഇ ഹെൽത്ത് പ്രോജക്റ്റിൻ്റെ അഡീഷണൽ ഡയറക്ടറാണ്. സ്നേഹത്തോടെ ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യമേ തന്നെ ഈ ചികിത്സാ രംഗത്ത് നമുക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ആ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഏതെല്ലാം തരത്തിലുള്ള സൗജന്യങ്ങൾ അവകാശമായി നമുക്ക് ലഭിക്കും? സത്യത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആരോഗ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ ആരോഗ്യ പരിരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ രോഗപരിപാലനത്തിനും, രോഗം വന്നാൽ ചികിത്സിക്കാനും, ചികിത്സ കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാക്കി വരികയാണെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പുനരധിവാസത്തിനുമൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രോഗപ്രതിരോധത്തിനുള്ള സംവിധാനങ്ങളാണ്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയൊക്കെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഏത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ആർക്കു വേണമെങ്കിലും ഏത് ആശുപത്രിയെയും ഏത് സമയത്തും പോയി സമീപിക്കാം എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ സമീപിക്കുമ്പോൾ ആ കേന്ദ്രങ്ങളിൽ എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ രാവിലത്തെ ഒ പി, അതാണ് സാധാരണ എല്ലാവരും കാണുന്നത്. പക്ഷേ അതിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ഫീൽഡ് തലത്തിൽ, ഇപ്പോൾ ഗർഭിണികളാണെങ്കിൽ അവരുടെ പരിശോധന, അവർക്ക് വേണ്ട പരിരക്ഷ നൽകൽ, അവരുടെ പ്രസവത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ, പ്രസവം സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തൽ, പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള കുഞ്ഞിൻ്റെയും അമ്മയുടെയും പരിചരണത്തിന് വേണ്ട സഹായങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും നൽകൽ, ഇതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അവകാശങ്ങളിലൊന്ന്, ഇപ്പോൾ ഗർഭിണിയാകുന്ന ഒരു സ്ത്രീ, ഈ ഗർഭിണിക്ക് ഗർഭിണിയുടെയും കുഞ്ഞിൻ്റെയും രണ്ടുപേരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ഇതിന് ഒരു രജിസ്ട്രേഷനുണ്ട്. സാധാരണ നമ്മുടെ സബ് സെൻ്ററുകൾ എന്ന് പറയുന്ന സെൻ്ററുകളുണ്ട്. ഈ സബ് സെൻ്ററുകളിൽ വെളുത്ത സാരി ധരിച്ച സിസ്റ്റർമാർ ആണ് സാധാരണ ഇവിടെ ചെല്ലുന്നത്. അതിന് താഴെ നമുക്ക് ഒരു ഒരു ആശയെന്ന് പറയുന്ന ഒരു വോളണ്ടറി സർവീസ് ഉണ്ട്. എന്നാൽ പോലും ഗവൺമെൻറ് തലത്തിലുള്ള ആളുകളുടെ കണക്ക് പറഞ്ഞാൽ നമുക്ക് ജെ പി എച്ച് എന്ന് പറയുന്ന ഈ സിസ്റ്ററെയാണ് പറയേണ്ടത്. അതെ. അപ്പോൾ ഈ സിസ്റ്ററുടെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് ഈ ഗർഭിണിയാകുന്ന സ്ത്രീയെ, എക്സ്പെക്ടൻറ്റ് മദേഴ്സ്, ഈ അമ്മയാകാൻ പോകുന്ന സ്ത്രീകൾ എന്നുള്ള നിലയിൽ അവരെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിളർച്ച വരാൻ പാടില്ല. അതിനുവേണ്ടി അയൺ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഗുളിക, അത് 100 ഗുളികയാണ് സാധാരണഗതിയിൽ കൊടുക്കുക. വിളർച്ചയുള്ളവർക്കാണെങ്കിൽ 200 ഗുളിക കൊടുക്കും. ഇത് ഇടയ്ക്ക് പരിശോധിക്കണം. ഈ ഹീമോഗ്ലോബിൻ്റെ ലെവൽ പരിശോധിക്കണം. മൂത്രത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അതുപോലെ വെയിറ്റ് നോക്കണം. കുഞ്ഞിൻ്റെ വളർച്ച നേരാവണ്ണം നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. പ്രസവ സമയത്ത് രക്തഗ്രൂപ്പ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ട് കുഞ്ഞിന് ദോഷം വരാതെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാമുള്ള സംവിധാനം നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അതിന് മുകളിലോട്ടുള്ള സ്ഥാപനങ്ങളിലും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതെ. മറ്റൊരു കാര്യം, ഈ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ലഭ്യമാകുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ പ്രസവ സമയത്ത് സാധാരണ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ സാധാരണ JSY, ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത്
ഈ ഗ്രാമപ്രദേശങ്ങളിൽ 700 രൂപയും നഗരപ്രദേശങ്ങളിൽ 600 രൂപയും അമ്മയ്ക്ക് കൊടുക്കുന്നതാണ്. എന്ന് മാത്രമല്ല പ്രസവ സമയത്ത് JSSK എന്ന് പറയുന്ന ജനനി ശിശു സുരക്ഷാ കാര്യക്രമം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതും അവകാശമാണ്. അതിന് പ്രകാരം ഈ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ മുഴുവൻ പരിരക്ഷയും അതുപോലെ പ്രസവത്തിന് ആശുപത്രിയിലേക്കുള്ള യാത്രയും പ്രസവ സമയത്ത് ആശുപത്രിയിൽ ഉള്ള താമസവും ഇപ്പോൾ സിസേറിയനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നാൽ 7 ദിവസം വരെയുള്ള താമസവും അതിന് രക്തം വേണ്ടി വന്നാൽ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും പൂർണ്ണമായിട്ട് സൗജന്യമാണ്. കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിന് 1 വയസ്സുവരെ ഉണ്ടാകുന്ന ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ട എല്ലാ രോഗങ്ങളുടെയും ചികിത്സ അപ്പോൾ സൗജന്യമാണ്. അത് JSSK പദ്ധതിയിൽപ്പെടുത്തി. പക്ഷേ മറ്റൊരു പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് 18 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളുടെയും ആരോഗ്യകരണം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 18 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളുടെയും എല്ലാ രോഗങ്ങളെയും നമ്മൾ സൗജന്യ ചികിത്സ പദ്ധതിയിൽ. ഇതിപ്പോൾ ഒരു ആള് ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ 18 വയസ്സിനകത്ത കുട്ടിയുടെ വിഷയമാണെങ്കിൽ അത് പ്രത്യേകമായി 18 വയസ്സിന് പ്രായം മാത്രം പറഞ്ഞാൽ മതിയോ? അതിനോടൊപ്പം ഹാജരാക്കേണ്ടുന്ന രേഖകൾ എന്തെങ്കിലും വേണമോ? എന്താണ് അതിൻ്റെ ഒരു നടപടിക്രമം? ശരിക്കും ഇതിന് പ്രത്യേക രേഖകളുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് മാത്രമല്ല, ഇത് 18 വയസ്സിൽ താഴെയുള്ള ആളാണ് എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആശുപത്രിയിൽ അതിനുള്ള മറ്റ് അടിസ്ഥാന രേഖകൾ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ പലപ്പോഴും നമുക്ക് രേഖപ്പെടുത്തലിൻ്റെ ഒരു ചെറിയ പ്രശ്നം പല സ്ഥലങ്ങളിലും അനുഭവപ്പെടാറുള്ളത് കൊണ്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ആവശ്യപ്പെടാറുള്ളത്. പക്ഷേ പുതിയ ഒരു പദ്ധതി ഇപ്പോൾ ഇനി ഉടനെ വരാൻ ഇ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇ ഹെൽത്ത് പദ്ധതി പ്രകാരം നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങളും പ്രായവും ജനനതീയതിയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്പ്യൂട്ടറിലേക്ക് ഒരു മാറ്റുന്നുണ്ട്. അത് വരുമ്പോൾ ഈ ആളവിടെ ചെന്ന് ഈ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇയാളുടെ പ്രായവും എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അപ്പോൾ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. കേരളത്തിലെ ഏത് ആശുപത്രി ഏതൊരാളുടെയും അതെ സർക്കാർ ആശുപത്രികളിലേക്കാണ് നമ്മൾ എവിടെ ചെന്നാലും അതെ അതെ എവിടേക്ക് വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാം. അതിനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തു പോയാൽ പോലും എനിക്ക് ഇപ്പോൾ ഞാൻ കേരളത്തിൽ ചികിത്സ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്ടറോട് എനിക്ക് ഈ വിവരങ്ങൾ അറിയിക്കണമെങ്കിൽ ആ ഡോക്ടർക്ക് ഇത് നോക്കാനുള്ള ഒരു പ്രത്യേക ഫെസിലിറ്റി കൊടുക്കാൻ കഴിയും. അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു പദ്ധതി കേരള സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കാൻ. ഇ ഹെൽത്ത് പദ്ധതി ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അതിൻ്റെ നടത്തിപ്പ് ഇത് ഫലവത്താകുന്നതിന് അതിൻ്റെ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിന് എത്ര കാലം വേണ്ടി വരും? ഇനി ഇപ്പോൾ ഇ ഹെൽത്തിൻ്റെ പ്രാഥമിക നടപടികൾ അടുത്ത മാസം തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആവുകയാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായി കഴിഞ്ഞ് അതിനെ പ്രാവർത്തികമാക്കുന്ന സമയത്തിന് തൊട്ട് മുൻപ് കേരളത്തിലുള്ള എല്ലാവരുടെയും എല്ലാ വിവരങ്ങളും നമുക്ക് അതിനകത്തേക്ക് ശേഖരിക്കാനാണ്. അതിൽ ശേഖരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആശുപത്രി ചെല്ലുന്ന സമയത്ത് സാധാരണ ഏറ്റവും ബുദ്ധിമുട്ട് അവിടെ ചെന്ന് ക്യൂ നിൽക്കലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പേരെഴുതാൻ ഒരു ക്യൂ നിൽക്കണം. അത് കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നാൽ മറ്റൊരു ക്യൂ നിൽക്കണം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സമയനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ തന്നെ ഈ വളരെ അവശനിലയിൽ പോകുന്ന ഒരാളിന് ഡോക്ടറുടെ മുന്നിൽ എത്തുന്നതിന് മുമ്പേ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ പോലും ചിലപ്പോൾ വരാം. ഇതിനൊക്കെ ഇ ഹെൽത്തിൽ നമുക്ക് പരിഹാരങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ളത് നമുക്കുള്ളൊരു OP ടിക്കറ്റിന് ചെന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഈ പേരോ അല്ലെങ്കിൽ ഒരു നമ്പർ ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് OP ടിക്കറ്റ് അതിൽ തന്നെ അങ്ങ് ഉണ്ടായിക്കോളും. അതിനൊരു കടലാസിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു കടലാസിൽ OP ടിക്കറ്റ് ഇല്ല. ഈ ആൾക്ക് ഇത്രാമത്തെ നമ്പർ ടോക്കണാണ് എന്ന് ഇയാളോട് പറയും. അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ടോക്കണാണ് കിട്ടുന്നതെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ തിരിച്ച് വരുമ്പോഴേക്ക് ഈ ടോക്കൺ നമ്പർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും റീക്യൂ ചെയ്യും. അതുകൊണ്ട് ഒന്ന് പുറത്ത് പോയി ഒരല്പം താമസിച്ച് പോയാലും അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡോക്ടറുടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധന നടത്തി ഈ വിവരങ്ങളെല്ലാം ഈ രേഖപ്പെടുത്തുന്നതും കടലാസിലല്ല, എല്ലാം കമ്പ്യൂട്ടറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ വരുന്ന സമയത്ത് മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം അത് തരുന്ന സ്ഥലത്തേക്ക് പോകും, പരിശോധനയെല്ലാം അതിൻ്റെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ രോഗിയെ സംബന്ധിച്ച് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് വാങ്ങാനെങ്കിൽ മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ പരിശോധനയ്ക്കെങ്കിൽ പരിശോധനയ്ക്ക് അവിടേക്ക് പോകുന്ന ഒരു പ്രക്രിയയുള്ളൂ. കൊണ്ടുപോകാൻ പേപ്പർ കയ്യിൽ വേണം, പേപ്പർ വേണ്ട. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല വശമെന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരിക്കൽ വരുമ്പോൾ സാധാരണഗതിയിൽ OP ടിക്കറ്റ് ചിലപ്പോൾ കൊണ്ടുവരാൻ വിട്ടുപോയെന്ന് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ അതിന് ചിലപ്പോൾ കുട്ടികളെടുത്ത് കീറിക്കളഞ്ഞു അങ്ങനെയൊക്കെ മുന്നോട്ട് വരാം. ഈ ഒരു സംവിധാനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. കാരണം രണ്ടാമത് ഈ രോഗി ആശുപത്രിയിൽ വരുമ്പോൾ ഈ പഴയ ഡോക്യുമെൻ്റ് എന്താണോ ഈ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ചികിത്സ അത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ആളുടെ ഈ ടോക്കൺ വിളിച്ച് ഈ രോഗി മുന്നിൽ വന്നിരിക്കുമ്പോൾ ഡോക്ടറുടെ മുന്നിൽ ഇത് മുഴുവനുണ്ടാവും.
കഴിഞ്ഞ തവണ എന്തായിരുന്നു, ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും അടിസ്ഥാനപരമായ രോഗങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഡോക്ടറുടെ മുന്നിലുണ്ടോ. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ, ഇതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങൾ, ഇതുവരെയൊക്കെയുള്ള മാരകമായ ചില രോഗങ്ങൾ ഉള്ള ആൾക്കാർ അത് ഓരോ തവണയും ഡോക്ടറോട് പറഞ്ഞില്ലെങ്കിൽ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാകാം. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറുടെ മുന്നിൽ തെളിയുന്നത് കൊണ്ട് ഡോക്ടർക്ക് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ട് തെളിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആധാർ നമ്പറോ മറ്റേതെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറോ ആയിരിക്കണമല്ലോ പറയേണ്ടത്. ഇത് അത് തന്നെ വേണമെന്നില്ല, അദ്ദേഹത്തിന്റെ പേരോ അഡ്രസ്സോ ആകാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആകാം, ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഐ ഡി കിട്ടും. തമ്പ് ഇംപ്രഷൻ പോലെയുള്ളത് കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അടുത്ത ഘട്ടത്തിലായിട്ട് പരിപാടി ഇടുന്നുണ്ട്. ബയോമെട്രിക്സ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി ഇടുന്നുണ്ട്. പക്ഷേ ബയോമെട്രിക്സ് വരുന്നതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റാ ബേസ് സൂക്ഷിക്കാൻ അതിനൊരു പ്രത്യേക സംവിധാനം തന്നെ ഇല്ലെങ്കിൽ അത് ഡിലേ വരാം. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കുന്ന ഒരാൾ കാസർഗോഡ് പോവുകയാണെങ്കിൽ ഒരു സെൻട്രൽ സെർവറിൽ നിന്ന് വേണം അതിൻ്റെ ഡേറ്റ എടുക്കാൻ. അപ്പോൾ അതിനൊരു ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മറ്റൊരു കാര്യം ഇതിനകത്ത് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്ടറിനെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിലേക്ക് വന്ന് രോഗിക്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഡോക്ടർക്ക് വേണമെങ്കിൽ ഇത് കാണാനുള്ള സൗകര്യം രോഗിക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അതേസമയം ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഡേറ്റ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. പക്ഷേ അടുത്തൊരു ഘട്ടമായിട്ട് പ്രൈവറ്റ് സെക്ടർ ഡേറ്റ കൂടെ ഇങ്ങോട്ട് എടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുണ്ട്. മറ്റൊരു കാര്യം, ഒരാളുടെ രോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ അതീവ രഹസ്യമായി കൂടി സൂക്ഷിക്കേണ്ടത് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളത് കൊണ്ട് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്ക് ഈ രേഖകൾ പരിശോധിക്കാൻ രോഗിയുടെ കൺസെൻറ്റോട് കൂടിയല്ലേ സാധിക്കും? അത്രയേ ഉള്ളൂ, രോഗിയുടെ കൺസെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ ഡോക്ടർക്ക് പോലും പറ്റും. കൺസെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് നമ്പർ, അദ്ദേഹം ഒരു ഒരു നമ്പർ കൊടുത്ത് ആ നമ്പറിൽ നിന്ന് അപ്പോഴുണ്ടാക്കുന്ന ഒരു ഒരു പാസ്വേഡ്, അതും വൺ ടൈം പാസ്വേഡ് ഉപയോഗിച്ച് ഡോക്ടർക്ക് അത് കാണാം. അത് ലോഗൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ വീണ്ടും തുറന്നാൽ കിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഒ പി ടിക്കറ്റിൽ എഴുതുന്നത് ആർക്ക് വേണമെങ്കിലും കാണാം. പക്ഷേ ഈ സംഗതി വന്നു കഴിയുമ്പോൾ ഒ പി ടിക്കറ്റിനകത്ത് ഫാർമസി ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരുന്നുകൾ മാത്രമേ കാണുകയുള്ളൂ, രോഗം കാണില്ല. ഇപ്പോൾ ലാബറട്ടറി പോയി കഴിഞ്ഞാൽ ലാബറട്ടറിയിൽ ചെയ്യാനുള്ള പരിശോധനകളുടെ കാര്യങ്ങൾ മാത്രമേ അവിടെ കാണുകയുള്ളൂ. ഡോക്ടർക്ക് മാത്രമേ പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് ഒരു ഒരു കൺട്രോൾഡ് ആക്സസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ഡോക്ടർ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം രോഗി അതിനനുവദിച്ചാൽ മതി. പിന്നെ ഈ കാണണമെന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഹെൽത്ത് റെക്കോർഡാണ് നമ്മൾ ഈ മറ്റൊരു ഡോക്ടർ കാണാൻ വിടുന്നത്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഇവിടേക്ക് വരുന്നു, അങ്ങനെ ചികിത്സ കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വരുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് എന്തെങ്കിലും ചികിത്സ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചികിത്സയുടെ വിവരങ്ങളും ഈ ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്ചേർഡ് ആക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ക്യാപ്ചേർഡ് ആകുന്നതിൽ അവിടെ ചെയ്തിട്ടുള്ള സകല പരിശോധനകളും സകല മരുന്നുകളുടെ വിവരങ്ങളും സകല ഡോസുകളും ടെമ്പറേച്ചർ ചാർട്ടും അങ്ങനെ എല്ലാം കൂടി ഇതിൽ വരേണ്ട കാര്യമില്ല. അപ്പോൾ അതിനൊരു നമ്മൾ ഡിസ്ചാർജ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു കാർഡ് കൊടുക്കും. ആ ഡിസ്ചാർജ് കാർഡിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുന്ന കുറേ വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലേക്ക് ഒരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് മാറ്റും. അപ്പോൾ ഇപ്പോൾ എക്സ്റേ പോലെയുള്ള പരിശോധനകളെല്ലാം ഈ ഡിജിറ്റൽ പരിശോധനകളിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഇതിനകത്ത് കടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗിക്ക് എക്സ്റേ പോലെയുള്ള പരിശോധനാ ഫലങ്ങൾ തീർച്ചയായിട്ടും രോഗിയുടെ കൺട്രോളിൽ കിട്ടും. ഇപ്പോഴാണെങ്കിൽ എക്സ്റേ വാങ്ങിക്കൊണ്ട് പോകാൻ ശ്രമിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എക്സ്റേ കിട്ടില്ല. സർക്കാർ ആശുപത്രി പോലും ചിലപ്പോൾ എക്സ്റേ പേഷ്യൻ്റിൻ്റെ കൈ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ പദ്ധതി, ഈ ഹെൽത്ത് പദ്ധതി വരുന്നതോടുകൂടി ഒരാളിൻ്റെ ആരോഗ്യ സംബന്ധമായ എല്ലാ രേഖകളും അയാൾക്കൊപ്പം കൊണ്ട് നടക്കാൻ പറ്റുന്ന, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രയോജനം തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ ഈ ഹെൽത്ത് പദ്ധതി പ്രകാരം കുട്ടികൾക്കായി പ്രത്യേകമായി എന്തെങ്കിലും പ്രിവിലേജോ അവകാശമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതിൽ ചെയ്തിട്ടുണ്ടോ, സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? കുട്ടികൾക്ക് മാത്രമായി നമ്മൾ ഈ ഹെൽത്തിന് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആരോഗ്യരംഗത്ത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്കൂൾ ഹെൽത്ത്. സ്കൂൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് 2500 കുട്ടികൾക്ക് ഒരു സ്കൂൾ ഹെൽത്ത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ നമ്മൾ ആളുകളെ വെച്ചിട്ടുണ്ട്. ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുടെ ജോലി എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ശാരീരികവും മാനസികവും, അത് എന്ന് വെച്ചാൽ ഇമോഷണൽ ഹെൽത്ത് ഉൾപ്പെടെ സാമൂഹികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ വിലയിരുത്തുക, അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ കൊടുക്കുക,
ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക ഇവരുടെ ആരോഗ്യ പരിപാലനത്തിന്. പിന്നെ ഈ കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, കുറച്ച് കാലം നന്നായിട്ട് പഠിച്ചു വരുന്നൊരു കുട്ടി ചിലപ്പോൾ പെട്ടെന്ന് പഠിത്തത്തിൽ മോശമാകുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം. അപ്പോൾ അതിനെന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കുക, അതിനുള്ള അസിസ്റ്റൻസ് കൊടുക്കുക, ഫാമിലി എഡ്യൂക്കേഷൻ, പാരൻ്റ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് ഈ GAPHN ജോലി. അവർക്ക് പിന്നെ ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ട് ഇതിൽ റെഫർ ചെയ്യുന്ന കുട്ടികളെ അടുത്തുള്ള ആശുപത്രികളിൽ റെഫർ ചെയ്ത് കാണിക്കാനുള്ള സംവിധാനം, അതും അവിടെ നിന്ന് തന്നെ, സ്കൂളിൽ നിന്ന് തന്നെ അതിന് ഏർപ്പാടുണ്ടാക്കാൻ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്ന കൗമാര ആരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്. കൗമാരാരോഗ്യം എന്ന് പറയുന്നത് മറ്റൊരു ഒരു പദ്ധതി. അതെ, കൗമാരാരോഗ്യം എന്ന് പറയുന്നത് 10 വയസ്സിന് ശേഷം 18 വയസ്സുവരെയും 19 വയസ്സുവരെയുള്ള ആളുകൾ ഉൾപ്പെടുത്തിയുള്ള മറ്റൊരു പദ്ധതിയാണ്. അതിനകത്ത് അതിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ നടക്കുന്നുണ്ട്. ഈ ക്ലിനിക്കുകൾ പ്രധാനമായിട്ടും മേജർ ഹോസ്പിറ്റലുകളിൽ, താലൂക്ക് ആശുപത്രികൾക്ക് മുകളിലുള്ള നിലവാരത്തിലുള്ള ആശുപത്രികളിലാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെ ഇവ ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ അവിടെ പോയി ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യാനും ഡോക്ടർക്ക് അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഉള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൗമാരക്കാരുടെ ആരോഗ്യത്തിനെയാണ് നമ്മൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. കൗമാരക്കാരുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവർ കുട്ടികളുമല്ല മുതിർന്നവരുമല്ല. അപ്പോൾ അവർക്ക് കുട്ടികളുടെ കൂട്ടത്തിൽ ആരും ഇവരെ കൺസിഡർ ചെയ്യില്ല, മുതിർന്നവരുടെ കൂട്ടത്തിൽ ഇവരെ കൂട്ടില്ല. അപ്പോൾ അവർ സംഘം ചേരാം. അപ്പോൾ അവരുടെ സംഘത്തിനുള്ളിൽ ചിലപ്പോൾ ആരോഗ്യകരമല്ലാത്ത പ്രവണതകൾ വരാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഈ ദുശീലങ്ങൾ, പുകവലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുക അങ്ങനെയുള്ള ദുശീലങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രായമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ട ശരിയായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക, അതൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ആൺകുട്ടികൾ ആൺകുട്ടികളാവുന്നു, പെൺകുട്ടികൾ പെൺകുട്ടികളാവുന്നു, അപ്പോൾ ഒരു ഒരു സാമൂഹികമായിട്ടൊരു ഒരു വേർതിരിവ്, ആ വേർതിരിവ് അവർക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം ഇത്രയും നാളെ ജീവിച്ചിരുന്നത് പോലെയല്ല ഇനി ജീവിതത്തിന് കുറേ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് എങ്ങനെ അവർക്ക് ഇമ്പ്രൈവ് ചെയ്യാൻ പറ്റും, അതിലുണ്ടാകുന്ന അവരുടെ മാനസികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻസിനെയൊക്കെ നമ്മൾ ഈ കൗമാരാരോഗ്യ പദ്ധതി പ്രകാരം അത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കും. അതുപോലെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോലുള്ള പദ്ധതികളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞു വന്നപ്പോൾ തോന്നിയൊരു സംശയമാണ്, ഇപ്പോൾ ഈ ഹെൽത്ത് പദ്ധതി പ്രകാരം മരുന്ന് ഫാർമസിയിലേക്കാണ് സെൻഡ് ചെയ്യപ്പെടുന്നത് എഴുതപ്പെടുന്നത്. ഈ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രികൾ മരുന്ന് ഇല്ലാത്തൊരവസ്ഥ വരികയും പ്രൈവറ്റ് പുറത്തു നിന്ന് മരുന്ന് വാങ്ങേണ്ടി വരികയും ചെയ്യുമ്പോൾ ഈ ഹെൽത്ത് പദ്ധതി പ്രകാരം എങ്ങനെയാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്? അതിൽ ഇപ്പോൾ നമ്മുടെ ഒരു സംവിധാനം അനുസരിച്ച് നമുക്ക് ജനറിക് മരുന്നുകൾ ആണ് എല്ലാ ആശുപത്രികളിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അവിടെ മിക്കവാറും എല്ലാ മരുന്നുകളും എല്ലായ്പ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഒരു സംവിധാനം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ മരുന്ന് അവിടെ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ ഇതിന് നമ്മൾ ആശുപത്രികളിൽ ഇപ്പോൾ പദ്ധതികൾ പ്രകാരം, RSBY പദ്ധതി പോലുള്ള പദ്ധതികൾ പ്രകാരം നമ്മൾ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് സർക്കാരിൻ്റെ റേറ്റിന് തന്നെ കൊടുക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ ആകാം, അല്ലെങ്കിൽ അതുപോലുള്ള കാരുണ്യ മെഡിക്കൽ സ്റ്റോർ ആകാം. അപ്പോൾ അത്തരം സ്ഥലങ്ങളുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പ് അനുസരിച്ച് ഈ ഈ ഇല്ലാത്ത മരുന്നുകൾ മാത്രം അവിടെ നിന്ന് കൊടുക്കാൻ അവർക്ക് നിർദ്ദേശങ്ങൾ ഇതുവഴി തന്നെ കൊടുക്കാൻ പറ്റും. അതെ. അപ്പോൾ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എഴുതി വാങ്ങിക്കൊണ്ട് പോകണ്ട, അവിടെ ചെന്ന് ഈ ടോക്കണിൻ്റെ പറയുമ്പോൾ തന്നെ അവർക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് സപ്ലൈ ചെയ്യുകയും സപ്ലൈ ചെയ്തു എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഫാർമസിയിൽ അറിയാം ഇത് നൽകപ്പെട്ടു, ഇവിടെ നിന്നല്ല കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ രേഖപ്പെടുത്തപ്പെടും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും വന്ന മറ്റൊരു സംശയം എന്ന് പറയുന്നത് പേപ്പർലെസ്സായ ഒരു ചികിത്സാ സംവിധാനമാണെന്ന് പറയുമ്പോൾ ഈ കഴിക്കാനുള്ള മരുന്നുകളുടെ എങ്ങനെ കഴിക്കണമെന്ന് എഴുതി കൊടുക്കുന്ന സംവിധാനം അപ്പോൾ ഇതിനോടൊപ്പം കാണുമോ? ഇതിപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു OP ടിക്കറ്റിനകത്ത് ഇത് എഴുതിയിരിക്കും. അതെ. ഫാർമസിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾ ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അതെ. അതനുസരിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കണമെന്ന് പറയുമ്പോഴും ഈ കടലാസിനകത്ത് ഡോക്ടറുടെ ഭാഷയിൽ ഇപ്പം BD TDS എന്നൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ മെമ്മറിയിൽ വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ അപകടങ്ങൾ പറ്റാം, തെറ്റുകൾ വരാം, മാറിപ്പോകാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫാർമസിയിൽ നിന്ന് ഈ മരുന്നുകൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രിൻ്റൗട്ട് കൂടി വാങ്ങിപ്പോകാനുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മരുന്നിൻ്റെ പേരെഴുതിട്ട് അത് കഴിക്കേണ്ടത് എങ്ങനെയെന്ന് സാധാരണ ഒരാളിന് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും എഴുതുക. ഇപ്പോൾ ഗുളികയാണ് രാവിലെയും വൈകുന്നേരവും കഴിക്കണമെങ്കിൽ 1, 0, 1 എന്ന് എഴുതിയിരുന്നാൽ ഇയാളിന് മനസ്സിലാകും രാവിലെ കഴിക്കണം, ഉച്ചയ്ക്ക് വേണ്ട, രാത്രി വേണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു പ്രിൻ്റൗട്ട് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതെ. ഈ പദ്ധതി നടപ്പാകുന്നതോടുകൂടി ആരോഗ്യ രംഗത്ത് വരുന്ന ഒരു വലിയ മാറ്റമായിരിക്കും, അത് എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത്? അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമെന്ന് വെച്ചാൽ ഈ ആശുപത്രികളിലുള്ള വെയിറ്റിംഗ് ടൈം. അതെ. സാധാരണ ആളുകൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യം
അവിടെ ഒ പിക്ക് ക്യൂ നിൽക്കണം, ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കണം. ഈ വെയ്റ്റിംഗ് ടൈമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ വെയ്റ്റിംഗ് ടൈം നല്ലതുപോലെ കുറയുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇടയ്ക്കൊരു സംശയം, ഇപ്പോൾ തത്വത്തിൽ 100 രോഗികൾ ഒരു ആശുപത്രിയിൽ ചെല്ലുകയും 5 ഡോക്ടർമാർ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടൊരു വെയ്റ്റിംഗ് വേണ്ടി വരുമല്ലോ. എങ്ങനെയായാലും ഇത് വെയ്റ്റിങ്ങിന് പകരം ഒരു പക്ഷേ ഒരു ഇടത്ത് ഇരിക്കാമായിരിക്കാം, പക്ഷേ നമ്മൾ ടോക്കൺ കൊടുക്കും. കാത്തിരിക്കുന്ന സമയത്തിന് കുറവ് വരും, ഒരുപാട് വ്യത്യാസം വരുമോ അതിൽ? വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഡോക്ടർ പരിശോധിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഇവർക്ക് ഒരു വെർച്വൽ ക്യൂയിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തള്ളി ഇടിച്ചെന്ന് പോകും. വെർച്വൽ ക്യൂയിങ് ഉള്ളത് കൊണ്ട് ഇത്ര നമ്പർ ടോക്കണാണ് എന്നറിയുന്നത് കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള ഒരു സാവകാശം കിട്ടും. അതൊന്ന്. മറ്റൊന്ന്, ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കാൻ എടുക്കുന്ന സമയം ഇനി അങ്ങോട്ട് കുറയും. കാരണം ഇപ്പോൾ പരിശോധിക്കുകയും ഇതെല്ലാം എഴുതുകയും ചെയ്യണം. ഇ ഹെൽത്ത് വന്നു കഴിയുമ്പോൾ പരിശോധിക്കുന്നത് എഴുതുകയല്ല, കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യണം. കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം, ഇത് കീബോർഡിലേക്ക് ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇ ഹെൽത്തിൽ കൊണ്ടുവരുന്നത് കീബോർഡ് വഴി ഓരോന്നും കീയും ചെയ്യുന്ന സമ്പ്രദായമല്ല. ഇതൊരു ടച്ച് സ്ക്രീൻ പോലുള്ള ഒരു ടോപ്പ് ഇതിനകത്ത് കമ്പ്യൂട്ടറിലേക്ക്, അതെ, അതിൽ നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ഒരു ഒരു കീബോർഡാണ് വരുന്നത്. അതിനകത്ത് ആദ്യത്തെ ഒന്നോ രണ്ടോ അക്ഷരം ഞെക്കി കഴിയുമ്പോൾ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് നിന്ന് ഏതാണോ അതിനെ സെലക്ട് ചെയ്യാൻ മാത്രം. അപ്പോൾ നമ്മൾ എഴുതുന്നതിനേക്കാൾ സമയം കുറച്ച് മതി. ഇത് ആദ്യത്തെ ഒരു ഒരു സമയം കഴിഞ്ഞ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൽ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ലക്ഷണങ്ങൾ കേട്ടു, ആ ലക്ഷണങ്ങളുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. രോഗം വൈറൽ ഫീവറാണെന്ന് ഡയഗ്നോസ് ചെയ്തു എങ്കിൽ വൈറൽ ഫീവറിന് കൊടുക്കുന്ന മരുന്നുകളുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചാൽ ആ ടെംപ്ലേറ്റിൻ്റെ ആദ്യത്തെ അക്ഷരം അടിക്കുമ്പോൾ തന്നെ എല്ലാം വരും. ഇത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമല്ല. അപ്പോൾ ഇപ്പം 4 വരി അല്ലെങ്കിൽ 5 വരി എഴുതേണ്ടി വരുന്ന സ്ഥലത്ത് നമുക്ക് ഒരു കൈ കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതവിടെ ചെയ്യാൻ കഴിയും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ പേഷ്യൻറ്റിനും എടുക്കുന്ന സമയം കുറേക്കൂടി പരിശോധിക്കാനും പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും എടുക്കാൻ കഴിയും. എഴുതാനുള്ള സമയം കുറയ്ക്കാൻ കഴിയും. അങ്ങനെ തന്നെ പെർ പേഷ്യൻറ്റ് ഈ ടൈം കുറയും. മറ്റൊരു കാര്യം, സ്വാഭാവികമായിട്ട് ഈ പദ്ധതി ആദ്യം നടപ്പാക്കുമ്പോൾ എല്ലാവരുടെയും ആരോഗ്യ സംബന്ധമായ വിശദ വിവരങ്ങൾ എൻട്രി ചെയ്യുന്നതിനൊരു പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയിൽ കൂടുതൽ സമയം വേണ്ടി വരില്ല? അത് ഈ പദ്ധതി നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ വഴിയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്ന് പറയുന്ന ജീവനക്കാരുണ്ട്, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, അവർ വഴി അവർ വീട് സന്ദർശിക്കുന്ന ആളുകളാണ്. വീടുകൾ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ഇവർക്കൊരു ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ടാവും. ആ ടാബ്ലറ്റ് വഴി ഈ വീടുകളിൽ ഇവർ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇത്തരം ഡേറ്റ മുഴുവൻ ഇവർ ക്യാപ്ചർ ചെയ്യും. അത് ഇടയ്ക്ക് ചോദിക്കുക, അത്തരം ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ ക്യാപ്ചർ ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു പലതരത്തിലുള്ള അസുഖമുള്ള ആളിൻ്റെ രോഗത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ ആശുപത്രിയിലായിരിക്കും ഇരിക്കുക. രോഗി ഒരു പക്ഷേ പൂർണ്ണമായും രോഗത്തെക്കുറിച്ച് പറഞ്ഞ് വേറൊരാളിനോട് പറയാൻ പറ്റാത്ത രോഗികൾ ഒരുപാട് പേര് കാണും. അത് പക്ഷേ ഇതിൽ വേണമെന്നില്ല, അത് ആശുപത്രിയിലെത്തുമ്പോൾ അവർക്ക് ചേർക്കാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരാളിൻ്റെ രോഗസംബന്ധമായ ഡീറ്റെയിൽസ് ഒരു ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ, ആ ആളിൻ്റെ വീട്ടിൽ ഇത്തരം പ്രവർത്തകർ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ വ്യക്തിക്ക് ഷുഗറുണ്ട് എന്ന് വിചാരിക്കുക, ഷുഗറുണ്ട് എന്ന് പറയുന്നു, അതിന് എന്ത് ചികിത്സ എടുക്കുന്നു, അതിൻ്റെ ബാക്കി കടലാസുകൾ കയ്യിലുണ്ടായെന്ന് വരില്ല. ഇല്ല, പക്ഷേ ഷുഗറുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ ക്യാപ്ചർ ആവും. അപ്പോൾ അടുത്ത ആശുപത്രിയിൽ പോകുമ്പോൾ ഈ വ്യക്തിക്ക് ഷുഗറുണ്ട് എന്നറിയാം, കഴിക്കുന്ന മരുന്നുകൾ നോക്കി ഡോക്ടർക്ക് അതിൻ്റെ ബാക്കി വിവരങ്ങൾ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രഷറുണ്ട്, അതും അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫീൽഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇത്തരം ഷുഗറുണ്ട് അല്ലെങ്കിൽ പ്രഷറുണ്ട് മരുന്ന് കഴിക്കുന്നു അത്തരം കാര്യങ്ങൾ മാത്രം അത് കടത്തിയാൽ മതി. അടുത്ത ആശുപത്രിയിൽ ചെല്ലുന്ന സമയത്ത് ഡോക്ടർക്ക് ഈ രോഗിയോട് ചോദിക്കാതെ തന്നെ അതിൽ നിന്നറിയാം പ്രഷറുണ്ട് ഷുഗറുണ്ട്. ഇതിൻ്റെ ഒരു മറുവശം എന്ന് വെച്ചാൽ ഓരോ തവണയും ഈ രോഗി ചെല്ലുമ്പോൾ ഡോക്ടർ മെമ്മറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഒ പി ടിക്കറ്റ് കഴിഞ്ഞ് അടുത്ത ഒ പി ടിക്കറ്റ് വരുമ്പോൾ ഇതൊന്നും അതിലുണ്ടാവില്ല. അപ്പോൾ ആ അത്തരം വരുന്ന ചില മിസ്ഔട്ട്സ് അതിതിലുണ്ടാവില്ല, കാരണം ഇത് മുഴുവൻ അതിൽ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല കൊടുക്കുന്ന സർവീസിന് കുറേക്കൂടെ ക്വാളിറ്റി വരും. അത് ഈ ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൽ നമ്മൾ അലർജി പോലെയുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യും. ഒരാളിന് എന്തെങ്കിലും ഒരു മരുന്നിന് അലർജി ഉണ്ടെങ്കിൽ ആ അലർജിയുടെ കാര്യമൊക്കെ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ഒരു മരുന്ന് എഴുതിയപ്പോൾ അലർജി ഉള്ളതാണെങ്കിൽ അപ്പോൾ തന്നെ പറയും ഇത് ഈ പേഷ്യൻ്റ് അലർജി ഉള്ളതാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് ഈ ഓരോ രോഗത്തിൻ്റെയും രീതിക്കനുസരിച്ചുള്ള ചില പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോളുകൾ നമ്മൾ ഇതിനകത്തേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചികിത്സ കൊടുക്കാൻ കഴിയും. അപ്പോൾ എറേഴ്സ് കുറയും. അതുപോലെ ഒരു രോഗി ചെന്ന ലക്ഷണങ്ങൾ പറയുമ്പോൾ ഡോക്ടർ മെമ്മറിയിൽ നിന്നാണ് ഈ ഡയഗ്നോസിസിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സ്നോമെറ്റ് അല്ലെങ്കിൽ സ്നോമെറ്റ് സിറ്റി അല്ലെങ്കിൽ ICD-10 എന്നൊക്കെ പറയുന്ന കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും.
അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഈ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരുപാട് അസിസ്റ്റൻസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ചിലപ്പോൾ ആശുപത്രിയിൽ പോയി എലിപ്പനിയാണെന്ന് ഡയഗ്നോസ് ചെയ്യാത്തത് കാരണം രോഗിക്ക് അപകടമുണ്ടായി. പക്ഷേ അത്തരം ഒരു ഘട്ടം ഇനി ഉണ്ടാകാതെ സൂക്ഷിക്കാൻ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് നല്ലൊരു പരിധി വരെ കഴിയും. കാരണം പ്രോട്ടോകോൾ വരുന്നു, ഇന്ന രോഗമാകാം എന്ന് ഡോക്ടർക്ക് ഒരു മുന്നറിയിപ്പൂടെ കൊടുക്കും. ആ മുന്നറിയിപ്പ് വരുമ്പോൾ ഡോക്ടർ ശരി എന്നാൽ അതുകൂടെ പരിശോധിക്കാം എന്ന് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരുപാട് ഇറാസ് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗിക്കും ഗുണമുണ്ട്, ഡോക്ടർക്ക്. ഈ സോഫ്റ്റ്വെയർ തന്നെ പലപ്പോഴും ചിലത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇൻട്രാക്റ്റീവ് ആണ്, അതോടൊപ്പം തന്നെ കോൺട്രിബ്യൂട്ടറിയും ആണ്. ഇന്ത്യയിലും മറ്റു സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇത് ഈ തരത്തിൽ ഇത്രയും ബൃഹത്തായ രീതിയിൽ ഇന്ത്യയിൽ വേറെ ഒരിടത്തുമില്ല. ഇത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ സംയുക്തമായിട്ട് ആലോചിച്ചിട്ട് കേരളത്തിൽ ഇതിന് ഒരു പ്രത്യേക ഒരു 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 സാഹചര്യമുണ്ട് എന്ന് കണ്ടിട്ടാണ് കേരളത്തിന് വേണ്ടി ഈ ഹെൽത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 2-3 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞു, അതിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂസർ ഇൻ്റർഫേസ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പം ഈ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും എല്ലാം ഇത് കണ്ടിട്ട് അവർക്ക് എന്തൊക്കെ ഇതിന് വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു 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 എന്താണ് അത്രയും കോംപ്രിഹെൻസീവ് ആവും, അത്രയും ബൃഹത്താവും. ഏകദേശം ഇത് നടപ്പാക്കുന്നത് എത്ര കാലം വേണ്ടി വരും എന്നുള്ളത്? ഇത് ആദ്യം നമ്മൾ പൈലറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ രണ്ടോ സ്ഥാപനത്തിലോ ഓരോ കാറ്റഗറിയിൽ, ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഒന്ന്, ഒരു സാമൂഹ്യാരോഗ്യ കേന്ദ്രം, ഒരു താലൂക്ക് ആശുപത്രി, ഒരു മേജർ ആശുപത്രി, അങ്ങനെ നമ്മൾ ഒരു മെഡിക്കൽ കോളേജ്, എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് പൈലറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ട മാറ്റങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം മുഴുവൻ നമുക്ക് ഒരു രണ്ട് ഘട്ടമായിട്ട് അല്ലെങ്കിൽ പരമാവധി 3 ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ അതെല്ലാം കൂടി ഒരു വർഷം പരമാവധി അത് മതിയാകും. ആദ്യത്തെ ഒരു 3-4 മാസം കൊണ്ട് എല്ലാവരുടെയും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡെന്ന് പറയുന്ന ഡേറ്റ നമുക്കുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളുടേതാണെങ്കിൽ അവർ ഗർഭത്തിലേക്ക് വന്ന സമയം മുതൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്കതിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു 10-20 വർഷമാകുമ്പോൾ 20 വയസ്സായ ആളുകളുടെ എല്ലാ ആളുകളുടെയും എല്ലാ ആരോഗ്യ വിവരങ്ങളും പൂർണ്ണമായിട്ടും അവരുടെ ഹെൽത്ത് റെക്കോർഡിലുണ്ടാകും. അപ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ ഇയാളുടെ ജനനത്തീയതി എന്താണ് അന്വേഷിച്ച് പോകണമെങ്കിൽ വേറെ എങ്ങും പോകണ്ട, ഇതിലുണ്ടാവും. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും, ഇപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഒരു ചലഞ്ചുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള ഒരു ചലഞ്ചുണ്ട്, ഇപ്പോൾ ഫിസിക്കലി ചലഞ്ച്ഡാണ്, അങ്ങനെയാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ആളുടെ ഡീറ്റെയിൽസ് വിളിച്ചിട്ട് അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇലക്ട്രോണിക് ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം ഡിലേ ഒഴിവാകും. അതുപോലെ കുറച്ച് പേർക്കെങ്കിലും ഈ തുടക്കത്തിൽ അല്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഡോക്ടറെ കാണാനുള്ള സമയം ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഭാവിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ വഴി തന്നെ ഡോക്ടറുമായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എത്ര മണിക്ക് ആശുപത്രിയിൽ പോകണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ അത്യാവശ്യം ചികിത്സയ്ക്കുള്ള സംവിധാനം, അതിനുള്ള സംവിധാനവും നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഇപ്പം തന്നെ നമ്മൾ മറ്റൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു സംഗതി നമ്മളിപ്പോൾ നടപ്പിലാക്കുന്നു. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയാണ് അത് ആദ്യം നടപ്പിലാക്കിയത്. പരീക്ഷാ സമയത്തൊക്കെ കുട്ടികൾക്ക് പലപ്പോഴും ആങ്സൈറ്റി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഇതിനെയൊക്കെ ഏത് തരത്തിൽ കൗൺസിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഇതിനെ ടൈഡ് ഓവർ ചെയ്യണം, ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ദിശ എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. 1-0-56-10-56 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അത് ഒന്നുകൂടി പറയൂ ഡോക്ടർ. 1-0-56. അതെ, ഈ നമ്പറിലേക്ക് കേരളത്തിൽ നിന്നോ 1-0-56 ഇത് എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ സാധാരണ BSNL ലാൻഡ് ഫോണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത്. BSNLലാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളതും. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ 24 മണിക്കൂറും സർവീസ് കിട്ടുന്ന കോൾ സെൻ്ററാണ്. അവിടെ വിളിച്ച് പ്രശ്നങ്ങൾ പറയാം. അവിടുത്തെ കൗൺസിലേഴ്സ് ഉണ്ട്, അവർ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇവർക്ക് വേണ്ട കൗൺസിലിംഗ് സർവീസ് കൊടുക്കും. ഇനി അത്യാവശ്യം ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ഡോക്ടർക്ക് ഈ കോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോൾ ട്രാൻസ്ഫർ സംവിധാനം കൂടി ഇതിലുണ്ട്. അപ്പോൾ പരീക്ഷാ സമയത്തൊക്കെ ധാരാളം കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. 1-0-56 നമ്പറിലേക്ക് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിളിക്കാം. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് മാത്രമേ വിളിക്കാവൂ എന്നൊന്നുമില്ല, ആർക്ക് വേണം. കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള രക്ഷിതാക്കളുടെ സംശയങ്ങൾക്കും തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് വിളിക്കാം. ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം, ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്താം.
അരുൾകൃഷ്ണയ്ക്ക്, 40th റാങ്ക് നേടിയ കൃഷ്ണനിലേക്ക് അഭിനന്ദനങ്ങൾ. ദിവ്യ എസ് അയ്യർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ആശ. ആശ, വെൽക്കം ടു മീറ്റ് ദ ടോപ്പേഴ്സ്. ആശയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്, സിവിൽ സർവീസിലേക്ക് എത്തിയ അച്ചീവ്മെൻറ്റ്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലേഷനാണ്. അവർക്ക് എന്താ സബ്സിഡി കൊടുക്കുന്നതിന് പകരം അവരെ എംപ്ലോയബിൾ ആക്കാനുള്ള മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് മൂന്നും ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ ഗ്രാജുവലി എങ്കിലും നമുക്ക് പറ്റണം എന്നുള്ളതാണ് എനിക്ക് ഒരു ആഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ രണ്ടാം റാങ്ക് കരസ്ഥമാക്കുകയും കേരളത്തിൽ ഒന്നാമതായി എത്തിച്ചേരുകയും ചെയ്ത സിവിൽ സർവീസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, അത് എത്രത്തോളം അതിനെപ്പറ്റി നമുക്ക് സ്വന്തമായി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പതാം റാങ്ക് നേടിയ കൃഷ്ണനിലേക്ക് അഭിനന്ദനങ്ങൾ. ദിവ്യ എസ് അയ്യർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ആശ. ആശ, വെൽക്കം ടു മീറ്റ് ദ ടോപ്പേഴ്സ്. ആശയുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്, സിവിൽ സർവീസിലേക്ക് എത്തിയ അച്ചീവ്മെൻറ്റ്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലേഷനാണ്. അവർക്ക് എന്താ സബ്സിഡി കൊടുക്കുന്നതിന് പകരം അവരെ എംപ്ലോയബിൾ ആക്കാനുള്ള മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി സസ്റ്റൈനബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് മൂന്നും ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാൻ ഗ്രാജുവലി എങ്കിലും നമുക്ക് പറ്റണം എന്നുള്ളതാണ് എനിക്ക് ഒരു ആഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ രണ്ടാം റാങ്ക് കരസ്ഥമാക്കുകയും കേരളത്തിൽ ഒന്നാമതായി എത്തിച്ചേരുകയും ചെയ്ത സിവിൽ സർവീസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, അത് എത്രത്തോളം അതിനെപ്പറ്റി നമുക്ക് സ്വന്തമായി ഒരു ഒപ്പീനിയൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലൈറ്റ് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ലൈറ്റ് ഹൗസ് കൈകാര്യം ചെയ്യുന്ന വിഷയം ആരോഗ്യ രംഗത്തെ അവകാശങ്ങൾ എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഇ ഹെൽത്ത് പ്രോജക്റ്റിൻ്റെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എൻ ശ്രീധർ. ചർച്ച തുടരുകയാണ്. മറ്റൊരു കാര്യം, ഈ ആരോഗ്യ രംഗത്ത് കേരളം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ഇ ഹെൽത്തിൻ്റെ ഒരു പ്രാധാന്യം അതിലെവിടെയാണ് സ്പേസ് ചെയ്യാൻ പറ്റുന്നത്? അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യരംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മുമ്പന്തിയിൽ കേരളമാണ്. കേരള മോഡൽ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു മറുവശം ചിന്തിച്ച് നോക്കുക. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ ഈ പകർച്ചവ്യാധികൾ കേരളത്തിൽ വളരെയധികം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, കേരളം ശരിക്കും ഡയബറ്റിക് ക്യാപിറ്റലാണ്. അപ്പം ഡയബറ്റീസിൻ്റെ അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമാണ് ഇപ്പോൾ കേരളം. അപ്പോൾ എവിടെയാണ് നമ്മൾ ആരോഗ്യത്തിൽ മുൻപന്തിയിലെത്തിയത്? അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് മറ്റു ചില ഇൻഡിക്കേറ്റേഴ്സാണ്, ചില മാർക്കിങ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ശിശു മരണനിരക്ക്, മാതൃമരണനിരക്ക്, പിന്നെ ഈ ജീവിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ എത്ര വർഷം ഒരാൾ ആവറേജ് ജീവിച്ചിരിക്കും എന്നുള്ള കണക്ക്, ആയുർദൈർഘ്യം. അതെ, ഇത്തരം കാര്യങ്ങളിൽ കേരളം ഏറ്റവും മുമ്പിലാണ്. ഇപ്പോൾ കേരളത്തിൽ ശിശു മരണനിരക്കെന്ന് പറയുന്നത് 1000 സജീവ ജനനങ്ങളിൽ 12. ഇത് ഇനിയും നമുക്ക് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനു വേണ്ടി ആശുപത്രികളിൽ നമ്മൾ ചില പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റുകൾ, ന്യൂബോൺ കെയർ കോർണറുകൾ, അതുപോലെ ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ, ഇങ്ങനെയൊക്കെ ആശുപത്രികളുടെ തോതനുസരിച്ച്, അതിൻ്റെ നിലവാരം അനുസരിച്ച് ചില പ്രത്യേക സംവിധാനങ്ങൾ നമ്മൾ ആശുപത്രികളിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ശിശു മരണം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ട് നമുക്ക് പല രോഗങ്ങളെയും തടയാനും ശിശുമരണം ഒഴിവാക്കാനും കഴിയും. ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഡിഫ്തീരിയ എന്ന് പറയുന്ന തൊണ്ടമുള്ളെന്ന് പറയുന്ന രോഗം കൊണ്ട് മുൻപ് ഒരുപാട് കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു.
ഈ അടുത്ത കാലത്ത് അത് വളരെ കുറഞ്ഞു. എന്നാൽ പോലും വളരെ ചുരുക്കം, ഒരു 26, 28, 30 കുട്ടികൾ എണ്ണം കുട്ടികളെ ഇപ്പോഴും നമുക്ക് എല്ലാ വർഷത്തിലും ഇത്തരം ഒരു ഒരു അവസ്ഥയിലുള്ള നഷ്ടം വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് മാറണം. അപ്പോൾ കുട്ടികളുടെ സർവൈവൽ കുറച്ചുകൂടി ഒന്ന് നന്നാവും. അതുപോലെ ഈ ചൈൽഡ് സർവൈവൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മദർ സർവൈവൽ. കാരണം കുട്ടിയെ റെയർ ചെയ്യണമെങ്കിൽ മദർ ഉണ്ടാവണം. അപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറയുന്ന മാതൃമരണ നിരക്ക്, അതും കേരളത്തിന് 100,000 സജീവ ജനനങ്ങളിൽ 66 അതും വളരെ മുൻപന്തിയിലുള്ള ഒരു അവസ്ഥയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ മുമ്പിലാണ്. അപ്പോൾ അങ്ങനെ ഇത്തരം, അതുപോലെ ആയുർദൈർഘ്യം, നമുക്ക് 76 വയസ്സ് വരെ സ്ത്രീകളും 72 വയസ്സ് വരെ പുരുഷന്മാരും ആവറേജ് ജീവിച്ചു. അപ്പോൾ അത് നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെയും ആരോഗ്യ നിലവാരത്തിൻ്റെയും ഒരു നല്ല ഇൻഡിക്കേറ്ററാണ്. അതേസമയം നമുക്ക് രോഗാതുരത കൂടുതലാണ്. അപ്പോൾ രോഗാതുരത കൂടുതലും മരണനിരക്ക് കുറവും, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോൾ ആതുരത കൂടുന്നതിനെ കുറയ്ക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് പ്രധാനമായിട്ടും കുട്ടികൾക്ക് തന്നെ ആതുരത വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഒരു ശരാശരി ആരോഗ്യം നല്ല നിലവാരത്തിൽ നിർത്താൻ നമുക്ക് കഴിയും. അതെ, നേരത്തെ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു വിശദാംശം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി, ആരോഗ്യകരണം പദ്ധതി 18 താഴെയുള്ളവർക്കാണെന്ന് പറഞ്ഞെങ്കിൽ പോലും അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതിൻ്റെ ഒരു കുറച്ചുകൂടി ഒന്ന് വിശദാംശങ്ങൾ പറയും. 18 താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാ ചികിത്സയും സൗജന്യമാണ്. അവരുടെ വരുമാന പരിധി നോക്കാതെ. അതെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വിവിധ പദ്ധതികളുണ്ട്. പലപ്പോഴും രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടി 1 താഴെയുള്ള കുട്ടികൾക്കുള്ള JSSK പദ്ധതിയിൽ വരുമോ, അതോ ഈ RBSK എന്ന് പറയുന്ന രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രമം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിയുണ്ട്, അതിൽ വരുമോ, അതൊരു 30 സെലക്ടഡ് കണ്ടീഷൻസിന് ഫ്രീ ട്രീറ്റ്മെൻറ്റാണ്, അതോ ഇനി ഇപ്പോൾ പറഞ്ഞ ആരോഗ്യകിരണം എന്ന് പറയുന്ന പദ്ധതിയുടെ പരിധിയിൽ വരുമോ. അപ്പോൾ അവർക്ക് ഈ ഇത് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഹെൽത്തിനകത്ത് ഒരു പ്രത്യേക ഊന്നൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 1 താഴെയുള്ള കുട്ടികൾക്ക് എന്ത് രോഗമാണെങ്കിലും സൗജന്യ ചികിത്സയാണ്. അതുപോലെ 1 മുകളിൽ 18 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രീ സെലക്ടഡ് ആയിട്ടുള്ള 30 കണ്ടീഷൻസ്, ആ 30 കണ്ടീഷൻസിനുള്ള ട്രീറ്റ്മെൻറ്റ് മുഴുവൻ ഫ്രീ ആയിട്ട് നൽകുന്ന പദ്ധതിയാണ് നമ്മൾ രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രമം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊന്നും വരാത്ത ധാരാളം രോഗങ്ങളുണ്ട്. അത്തരം രോഗങ്ങളുടെ ചികിത്സയ്ക്കും 18 വരെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകുന്ന സമ്പ്രദായമാണ് ആരോഗ്യ സൗജന്യം. സർക്കാർ ആശുപത്രികൾ മാത്രമല്ലേ ലഭ്യമാവും? സർക്കാർ ആശുപത്രികളിലാണ്. പ്രൈവറ്റ് ആശുപത്രി ചെയ്യുന്നവർക്ക് റീഇംബേഴ്സ് ചെയ്യുന്ന സംവിധാനമൊന്നും നിലവിലില്ലല്ലോ. ഇപ്പോൾ ഇല്ല. പക്ഷേ റീഇംബേഴ്സ്മെൻറ്റ് പോലത്തെ ഒരു സംവിധാനം നമ്മളൊരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. അത് RSBY എന്ന് പറയുന്ന ഇതാണ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. അതനുസരിച്ച് ഇതിനൊരു ഒരു പോളിസി ഉണ്ട്. BPL ആണെങ്കിൽ അവർക്ക് ആ BPL കാർഡുകാർക്ക് ഈ ഇത് ഇതിലേക്ക് വരാൻ പറ്റും. APL ആണെങ്കിൽ അവരവരുടെ കയ്യിൽ നിന്നൊരു പ്രീമിയം കൂടി അടയ്ക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരാൻ പറ്റും. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു പാക്കേജായിട്ടാണ് കൊടുക്കുക. അത് പ്രൈവറ്റ് ആശുപത്രികളിലും അവർ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികൾക്കും ഇത് ബാധകമാണ്. അതിൽ 30,000 വരെ കുടുംബത്തിൽ 5 കവർ ചെയ്യുന്ന രീതിക്കാണ് ഈ ഇൻഷുറൻസ് പോളിസി. എന്തെങ്കിലും കാരണവശാൽ ഇതിന് മറ്റൊരു തലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ ഇതിന് ചിസ് പ്ലസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ കാരുണ്യ ബെനിവളൻ ഫണ്ട്, 2,00,000 വരെ ചില പ്രത്യേക കണ്ടീഷൻസിൻ്റെ ചികിത്സയ്ക്ക്, ക്യാൻസർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് അങ്ങനെയുള്ള കണ്ടീഷൻസിന് വേണ്ടി ചികിത്സയ്ക്ക് കൊടുക്കുന്നൊരു പദ്ധതി, അങ്ങനെ പല വിധത്തിലുള്ള പദ്ധതികളും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അനുബന്ധമായാണ് DEIC എന്ന് പറയുന്ന ഒരു പദ്ധതി. DEIC എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് താരതമ്യേന പുതിയൊരു സംഗതിയാണ്. ഇത് എനിക്ക് തോന്നുന്നു പലർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത, നമുക്കിപ്പോൾ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ആദ്യം പഠിക്കാൻ കുറച്ച് മോശമായ കുട്ടികളെ കാണും. ഇവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക അവർക്ക് പഠിക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രഹേളികയാണ്. അതുപോലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ചില വൈകല്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ചില രോഗങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഈ മുച്ചുണ്ട് പോലെയുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാകാം. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ചികിത്സയും ഫോളോ ത്രൂ അത് കൊടുക്കാനുള്ള സംവിധാനമാണ് ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആശുപത്രികൾ വഴി, എന്ന് വെച്ചാൽ ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ വഴി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇത്തരം കുട്ടികളെ റെഫർ ചെയ്ത് 18 വരെയുള്ള എല്ലാവരെയും റെഫർ ചെയ്ത് കൊണ്ടുവന്നിട്ട്
ആ കുട്ടികൾക്ക് വേണ്ട പരിശോധനകൾ നടത്തി ഏത് സ്പെഷ്യലിസ്റ്റ് കെയറാണോ വേണ്ടത് അതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് അവിടെ കിട്ടുന്ന സേവനങ്ങളെ ഇവർ തന്നെ ഫോളോ അപ്പ് ചെയ്ത് ആ സേവനങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുവെന്നും നല്ല രീതിയിൽ അത് കിട്ടുന്നുവെന്നും ഉറപ്പുവരുന്നതിനുള്ളൊരു സംവിധാനമാണ് ഈ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. ഇത് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പങ്കുചേരുന്നു. സംയുക്തമായിട്ടാണ് ചെയ്യുന്നത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ അതിൻ്റെ ഇതിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക സംവിധാനം അവിടെ ഉണ്ട്. അതെ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റേതായിട്ട്. അതെ, അതുപോലെ തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പലപ്പോഴും ഉണ്ട്. പിന്നെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് TT കൊടുക്കുന്ന സംവിധാനം ഇപ്പോഴും ഉണ്ട്. 10-ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കും 10 വയസ്സിലുള്ളവർക്കും ഒക്കെ കൊടുക്കുന്നു. അത് എന്താണ്, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ എന്താണ്? ഇത് ശരിക്കും പലപ്പോഴും പലരും ഇത് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പഴയതുപോലെ ഇത്തരം രോഗങ്ങൾ കൊണ്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ ജീവഹാനി ഉണ്ടാകുന്നില്ലല്ലോ, പിന്നെ എന്തിന് വീണ്ടും ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ പല കോർണറുകളിൽ നിന്നും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ചില മാരക രോഗങ്ങൾ ശരീരത്തിന് തടയാനുള്ള ശക്തി ഉണ്ടെങ്കിലും കുറേനാൾ കഴിയുമ്പോൾ അത് കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞു വരും. അത് കുറഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും ആ പ്രതിരോധ ശേഷി ഒന്ന് ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ രോഗം ഉണ്ടാകാനുള്ള സാഹചര്യം വീണ്ടും വരാം. ഉദാഹരണത്തിന് ടെറ്റനസിനെ തന്നെ എടുക്കാം. നമുക്ക് ടെറ്റനസ് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ തടയാനുള്ള പ്രതിരോധ ശേഷി ഉണ്ടെങ്കിലും കുറേനാൾ കഴിയുമ്പോൾ അതിൻ്റെ ശക്തി കുറേശ്ശെ കുറഞ്ഞു വരും. ഇത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും നിന്ന് കാലിലൊരു ആണി കൊണ്ടുവന്ന് വിചാരിക്കുക, അതിൽ നിന്ന് ടെറ്റനസ് വരാനുള്ളൊരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ആവശ്യത്തിനുള്ള നിലവാരത്തിലല്ലെങ്കിൽ, ഇപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതിനാവശ്യത്തിനുള്ള പ്രതിരോധ ശേഷി ഇല്ലാതിരിക്കാം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇതങ്ങ് താഴും. അങ്ങനെ വരുന്ന സമയത്ത് രോഗം വരാം. അത് വരാതിരിക്കാൻ കൊടുക്കുന്ന ബൂസ്റ്റർ ഡോസുകളാണ് ഈ 10 വയസ്സിലും 15 വയസ്സിലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. 10-ാം ക്ലാസ്സിലും 10 വയസ്സിലും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാരക രോഗങ്ങളായിട്ടുള്ള ഏകദേശം 7 രോഗങ്ങൾക്ക്, ശരിക്കും 7 എന്ന് പറഞ്ഞാലും ശരിയല്ല, അതിലും കൂടുതലുണ്ട്, കൊടുക്കുന്ന പ്രതിരോധ ചികിത്സ. അത് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ശിശുമരണ നിരക്ക് ഇത്രയും കുറച്ച് നിർത്താൻ കഴിയുന്നത്. ഇത് കിട്ടിയിട്ടില്ലാത്ത ചില കുട്ടികളിൽ ഇന്നും തൊണ്ടമുള്ളു കൊണ്ടുള്ള മരണം ഉണ്ട് എന്നുള്ളത്, ഇതെടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണമാണ്. നമുക്ക് ഇത് കൊടുത്തത് കൊണ്ട് ഒരുപാട് കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ ആരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മുന്നേ ഇത് കൊടുക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മരണനിരക്കിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ മരണനിരക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഇമ്പാക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ളതാണ്. ഇപ്പോൾ പലർക്കും ഒരു സംശയം, ഇപ്പോൾ പോളിയോ കാണാനില്ല, നിർമ്മാർജ്ജനം ചെയ്തു, പക്ഷേ എന്തിനു ഇനിയും പോളിയോ കൊടുക്കണോ കുട്ടികൾക്ക്? പക്ഷേ കൊടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ലോകത്ത് നിന്ന് തന്നെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇതുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചിവിടെ വന്നുകൂടി. അപ്പോൾ ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടിക്ക് അതിനുള്ള ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുത്തില്ലെങ്കിൽ ഈ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് വരുന്ന രോഗമാണ് ഇവിടെ വന്ന് ഈ കുട്ടിക്ക് രോഗം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രോഗം തിരിച്ചു വരാം. അത് വരാതിരിക്കണമെങ്കിൽ നമ്മളത് കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റു ചില രോഗങ്ങളെപ്പറ്റി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതുകൊണ്ടുള്ള വില്ലൻ ചുമ. വില്ലൻ ചുമയ്ക്ക് വേണ്ടി നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട്. ഈ വാക്സിൻ കൊടുത്താലും ഒരു 80-90% പേർക്ക് നമുക്കതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ ചില രോഗങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ ചില മരുന്നുകൾ ഒരുപാട് കാലം കഴിക്കേണ്ട, ഈ ഉദാഹരണത്തിന് ഈ ലൂപ്പസ് എറിത്തമറ്റോസിസ് പോലുള്ള രോഗങ്ങൾ വരികയാണെങ്കിൽ അതിന് സ്റ്റിറോയിഡ് കഴിക്കേണ്ടി വരും. അതും ലോങ് ടേം കഴിക്കേണ്ടി വരും, വർഷങ്ങൾ കഴിക്കേണ്ടി വരും. ആ സമയത്ത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി താണു വരാം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇവർക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരാനുള്ള സാഹചര്യം കൂടും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായ പ്രതിരോധ ശേഷി നിലനിർത്താനുള്ള ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഈ രോഗങ്ങൾ അവർക്ക് വരും. ഇത് മാരക രോഗങ്ങളാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിലും ഇത് വേണം. അതുപോലെ തന്നെ ഈ 5 വയസ്സോ 6 വയസ്സൊക്കെ ആകുന്ന കുട്ടികൾക്ക്, മുൻപ് നമ്മൾ മണ്ണൻ വരുന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കായിരുന്നു കൂടുതൽ, അത് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുത്തപ്പോൾ ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ 9-ാം മാസത്തിൽ, എന്നുവെച്ചാൽ 9 മാസം പൂർത്തിയായി 10-ാം മാസം നടക്കുമ്പോഴാണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് കുറേനാൾ കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരുന്നത് മാറി 10 വയസ്സ് 12 വയസ്സ് അങ്ങനെയുള്ള പ്രായത്തിൽ വരാൻ തുടങ്ങി. അപ്പോൾ രോഗത്തിന് തന്നെ ഇങ്ങനെയുള്ള ചില വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ 2-ാമതൊരു ഡോസ് കൂടി ഈ മീസിൽസിന്, ഈ 5-ാം പനിക്ക് കൊടുക്കാൻ തുടങ്ങി. അത് കൊടുത്ത് തുടങ്ങിയപ്പോൾ ഇത് കുറേ കൂടി ഏജ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ചിലപ്പോൾ അതങ്ങ് നിർമ്മാർജ്ജനം ചെയ്ത് പോകാം. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇതിന് വരുന്ന മാറ്റത്തിനനുസരിച്ച് ഈ വാക്സിനേഷനിലും നമുക്ക് ചില വ്യതിയാനങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ വളരെ കൂടുതൽ കുട്ടികളെ കൊന്നുകൊണ്ടിരുന്ന രോഗങ്ങൾക്കെതിരെ നമ്മളിപ്പോൾ പ്രതിരോധ ശക്തി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ചില രോഗങ്ങൾ അല്ലാതെയും വരുന്നു. അങ്ങനെയുള്ള രോഗങ്ങൾ ആണ്, രോഗത്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് പെൻറ്റാവരൻ വാക്സിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ. എന്ന് വെച്ചാൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾ തടയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക്
കാലഘട്ടത്തിനനുസരിച്ച് ആദ്യം 100 പേരെ കൊന്നിരുന്ന ഒരു മരുന്ന് നമ്മൾ 100 പേരെ കൊന്നിരുന്ന ഒരു രോഗത്തിനെതിരെ നമ്മൾ പ്രതിരോധ വാക്സിൻ കൊടുത്തുവെങ്കിൽ അത് 100 പേരിൽ ഒരു 95 പേരെ രക്ഷിച്ചുവെങ്കിൽ ആ 5 പേർക്ക് കൂടി നമ്മളിത് കൊടുക്കണം. അതോടൊപ്പം ഈ 100 കുട്ടികളെ നശിപ്പിക്കുന്നതല്ലാത്ത 25 കുട്ടികളെ നശിപ്പിക്കുന്ന മറ്റൊരു രോഗമുണ്ടെങ്കിൽ നമുക്ക് മറ്റേ തടയുന്ന രോഗം കൊണ്ട് 5 കുട്ടികളെ നഷ്ടപ്പെടുന്നുള്ളൂ, പക്ഷേ മറ്റൊരു രോഗം കൊണ്ട് അപ്പോൾ 25 കുട്ടികളെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ വാക്സിൻ കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതും ഇതുപോലെ കുറേ കുട്ടികളെ സേവ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ നഷ്ടം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഇമ്മ്യൂണൈസേഷൻ കൊണ്ട് നമ്മൾ ചെയ്യുന്നതും. അത് കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് അപകടങ്ങൾ വരാം. ഇത് ചില രാജ്യങ്ങളിലൊക്കെ ഇതൊന്നും സെറ്റ് ബാക്ക് വന്നപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള റീ എമർജൻസ് ഓഫ് വാക്സിൻ കൊണ്ട് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങൾ അത് സംഭവിക്കുന്നുണ്ട് ശരിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം. നേരത്തെ ഈ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സംശയം തോന്നിയത്, ഏതെല്ലാം ആശുപത്രികളിൽ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് ഈ ഹെൽത്ത് പദ്ധതി പ്രകാരം ഒരാൾക്ക് അറിയാൻ സാധിക്കും? തീർച്ചയായിട്ടും കഴിയും. അത് എങ്ങനെയാണത്? ഈ ഹെൽത്തിന് നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങളിലുള്ള സർവീസസ് എന്താണ്, അവിടെ ആരൊക്കെയാണ് സ്പെഷ്യലിസ്റ്റുകളുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ ചെയ്യാൻ കഴിയും, എന്തൊക്കെയുണ്ട്, ഇതെല്ലാം നമ്മളതിൻ്റെ ഒരു ഡേറ്റാ ബേസിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ വഴി ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എനിക്കിപ്പോൾ ഒരു പ്രത്യേക സംവിധാനം ENT ചികിത്സ വേണം. ENT ചികിത്സ തൊട്ടടുത്ത് ഏത് ആശുപത്രിയിലുണ്ട് എന്നുള്ളത് കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടുപിടിക്കാനും അതനുസരിച്ച് വേണമെങ്കിൽ അതിൽ കൂടെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാനും ഒരു ടോക്കൺ ഫിക്സ് ചെയ്തെടുക്കാനും ആ സമയത്ത് ആശുപത്രിയിൽ പോയി സേവനം ഉപയോഗിക്കാനുള്ള സംവിധാനം ഇതുവഴി നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഹെൽത്തിൻ്റെ അവകാശങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും വിശദീകരിക്കാൻ പറ്റും? ഈ ഹെൽത്ത് എന്ന് പറയുന്നതിനകത്ത് അവകാശങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഓപ്ഷനോ മറ്റോ? നമുക്ക് അവകാശങ്ങളെന്ന് പറയുന്നത് സർക്കാർ ആളുകൾക്ക് നൽകുന്ന ചില അവകാശങ്ങളാണ്. അതെ. ഈ അവകാശങ്ങളെ നമ്മൾ ഈ ഹെൽത്ത് വഴി കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്യും. അതെ. അപ്പോൾ ഒരാളിനൊരു അവകാശം കിട്ടിയില്ല എങ്കിൽ ഇപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആളെ പരാതിപ്പെടണം. പരാതിപ്പെടുമ്പോഴേ അറിയുന്നുള്ളൂ. പക്ഷേ ഇനി നമുക്ക് അത്തരം പരാതികൾ വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം അവകാശങ്ങൾ കൊടുക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ അതിനൊരു മോണിറ്ററിങ് വരുമ്പോൾ സാധാരണ രീതിയിൽ അവകാശങ്ങളുടെ ലംഘനം നമുക്ക് നല്ല തോതിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അത് തീർച്ചയായിട്ടും ഈ ഹെൽത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഒരു കോളുണ്ട്, അത് കഴിഞ്ഞിട്ട്. ഹലോ. ഹലോ, നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ഞാനേ ഈ പരിപാടി ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ഹെൽത്തിന്റെ. എന്റെ പേര് കുട്ടിക്ക് അമിതമായ ഒരു ഭയങ്കരമായിട്ട് ഒരു വികൃതിയാണ് കാണിക്കുന്നവൻ. പെട്ടെന്ന് ദേഷ്യം വരിക, അവനൊന്നും പറയാൻ പാടില്ല, ഒക്കെ അവന് ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് അവൻ കാണിക്കുന്നത്. അത് ഒരു അസുഖമാണോ എന്നുള്ളത് അറിയാനുള്ള വല്ല വഴി ടെസ്റ്റ് അങ്ങനെയുള്ളതുണ്ടോ? അത് തൃശ്ശൂരാണ് ഞങ്ങള്. ഞങ്ങൾക്ക് അതിന് തൃശ്ശൂർ പറ്റിയ സ്ഥലം ഉണ്ടോന്ന് അറിയാം. അടുത്താണോ തൃശ്ശൂർ? ഞങ്ങള് തൃശ്ശൂരില് കണ്ടശങ്കടവ്. ടൗണിൽ നിന്ന് എന്ത് ദൂരം ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രധാന ആശുപത്രി ഏതാണ്? തൊട്ടടുത്ത ആശുപത്രി കാരമുക്ക് ഹോസ്പിറ്റല് ഗവൺമെന്റിന്റെ. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് ജില്ലയിൽ ഇതെല്ലാം പരിശോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ഡിസ്ട്രിക്ട് ഏളി ഇന്റർവെൻഷൻ സെന്റർ എന്ന് പറയുന്നത് തൃശ്ശൂർ. ഡിസ്ട്രിക്ട് ഏളി ഇന്റർവെൻഷൻ സെന്റർ. ഇത്തരം കുട്ടികൾക്ക് പരിശോധിച്ച് നോക്കി ഇന്റർവെൻഷൻ സെന്റർ അവിടെ തൃശ്ശൂർ. മിക്കവാറും അത് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലായിരിക്കും ഉണ്ടാവുക. അതെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു ജില്ലാ പ്രോഗ്രാം മാനേജറുണ്ട്. ജില്ലാ പ്രോഗ്രാം മാനേജറുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാം. അതല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിത് പറഞ്ഞുതരാൻ പറ്റും. പിന്നെ ഈ തൊട്ടടുത്തുള്ള ആശുപത്രിയിലെ ഡോക്ടറോട് ചോദിച്ചു നോക്കുക, ഡോക്ടർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗൈഡൻസ് തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതെ. പിന്നെ ഇത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു സ്കൂൾ ഹെൽത്ത് നഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്കൂളിൽ പോയി തുടങ്ങിയോ? സ്കൂളിൽ പോയി തുടങ്ങി. അന്തിക്കാട് ചെറിയ സർക്കാരാണോ? സർക്കാർ ആശുപത്രി സ്കൂളാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സ്കൂൾ ഹെൽത്ത് നഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് നഴ്സ് ഉണ്ടോ? ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. മിക്കവാറും കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്, സർക്കാർ സ്കൂളുകളിലും ഏരിയ സ്കൂളുകളിലും. അതിലും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സിസ്റ്റർ ഉണ്ട്, JPHN എന്ന് പറയും. ഒരു വെളുത്ത സാരി ഉടുത്ത് സബ് സെന്ററിൽ വരുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അപ്പോൾ ഇവരിൽ ഏതെങ്കിലും ഒരാൾ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനം ഒരുക്കാൻ പറ്റും. അതെ.
ഇത് നമുക്ക് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും? അത് വല്ലൊരു ഹൈപ്പർ ആക്ടിവിറ്റി ആണോ? പേടിക്കേണ്ട ഒരു സാഹചര്യമല്ല. ഇത്തരം കുട്ടികൾ ധാരാളമുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളെന്നാണ് ഇവരെ പറയുക. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഇവർ കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ തീ കൊടുക്കുക, ചിലപ്പം ഈ എന്തെങ്കിലും എടുത്ത അവിടെ ഇവിടെ കയറിയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും രോഗമല്ല, അത് ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഒരു കണ്ടീഷനാണ്. ഇത് മാറും സാറേ? മാറും. ഇത് പെട്ടെന്ന് ചികിത്സ തേടണം അല്ലേ? ചികിത്സയല്ല, ശരിക്കും പരിഹാരം തേടിയാൽ മതി. ചികിത്സിക്കാനുള്ള അത്ര വലിയൊരു ഒരു സീരിയസ് കാര്യമായിട്ട് ഇതിനെ കാണണ്ട. പക്ഷേ ഇതിന് നമുക്ക് പരിഹാരമുണ്ട്. ഇത് അംഗൻവാടിയിലൊക്കെ അവിടെ നിന്ന് വരുമല്ലോ ഈ ഹെൽത്ത് സെന്ററുകളിൽ നിന്ന്. ഞാൻ അംഗൻവാടിയിൽ മദേഴ്സിന്റെ പോയിണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ചോദിച്ചു ഇതിനെ പറ്റി. ഒരു പ്രാവശ്യം ടി വിയിൽ കണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളെ കാണിക്കാൻ പറ്റിയ ഇതുണ്ടോ നമ്മുടെ ഇവിടെ? അപ്പൊ അവർക്ക് അത് അറിവില്ല അതിനെ പറ്റി. ഇത് ഈ പുതിയ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്ക് ഇതിനെ പറ്റി ഒരു അവബോധം എത്തിക്കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പ്രോഗ്രാം മാനേജർ, അവിടെ ഒരു ഡോക്ടറുണ്ട്. എന്താ പേര്? ഡോക്ടർ വീനസ്. വീനസ് തൃശ്ശൂർ തന്നെയാണ്, തൃശ്ശൂർ ടൗണിലാണ്. തൃശ്ശൂർ ടൗണിൽ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഒരു ഓഫീസ് ഉണ്ട്. ജില്ലാ പ്രോഗ്രാം മാനേജർ NRHM എന്ന് കേട്ടിട്ടില്ലേ? NRHM ആശാമാരുടെ എല്ലാം കാര്യങ്ങൾ ജില്ലയിൽ നോക്കുന്നയാളാണ് ഈ ജില്ലാ പ്രോഗ്രാം മാനേജർ. NRHM അതെ. ആശാമാരെ ആരെങ്കിലും അറിയാമോ? അപ്പോൾ ആശയോട് ചോദിക്കുക, നിങ്ങളുടെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ നമ്പർ വേണമെന്ന്. അപ്പോൾ നമ്പർ കിട്ടും. ഞാൻ ഈ കുട്ടിയുടെ പ്രശ്നം കാരണം പലപ്പോഴും ഇത്തരം ടി വി പരിപാടി കാണാറുണ്ട്. ഇതൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഒന്നും അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ചെയ്തോളൂ, ഈ നമ്പർ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ നമ്പർ ആശയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നേരിട്ട് ജില്ലാ പ്രോഗ്രാം മാനേജറെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഈ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ പോയി ഒന്ന് പരിശോധിപ്പിക്കണം, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഒരു കുട്ടിക്ക് മെന്റലി 40% ഒരു ബുദ്ധി കുറവുള്ള ഒരു കുട്ടിയാണ്. 18 വയസ്സ് കഴിഞ്ഞു. ആ കുട്ടിക്ക് വല്ലൊരു സൗകര്യം അതിന് മുന്നോട്ട് അതിനെ നല്ല ഇതിലാക്കാൻ വല്ല ഇതുണ്ടാവോ? അതിന് നമുക്ക് ഇനി അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ കുട്ടിക്ക് വേറെ ചില അവകാശങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇത്തരം കുട്ടികൾക്കുള്ള ചില സർട്ടിഫിക്കറ്റുകൾ ഉള്ളത് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾ വെച്ചുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില സൗജന്യങ്ങളുണ്ട്. 40% ആ കുട്ടിക്ക് മെന്റലി പ്രശ്നം കൊടുത്തുള്ളത്. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക അവകാശങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ പഞ്ചായത്തുകൾക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ഒരുപക്ഷെ അതിന്റെ പൂർണ്ണ വിവരം അവിടെ നിന്ന് കിട്ടാൻ വഴിയുണ്ട്. അതെ. പിന്നെ കളക്ടറേറ്റിലാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ. സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നിങ്ങളുടെ അംഗൻവാടി സാമൂഹ്യനീതി വകുപ്പിന്റെയാണ്. അപ്പൊ അതിന്റെ ഒരു CDPO എന്ന് പറയും, ഈ ബ്ലോക്കിൽ ഒരു CDPO എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ. CDPO എന്ന് പറയുന്നത് നിങ്ങളുടെ അംഗൻവാടി വർക്കറോട് ചോദിച്ചാൽ അവരുടെ CDPOയുടെ കോൺടാക്ട് കിട്ടിയിട്ട് ആ ബ്ലോക്കിൽ പോയി CDPO എന്ന് കണ്ടു കഴിഞ്ഞാൽ CDPOക്ക് നിങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ അഡ്വൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ വിഷമാവോന്ന് വിചാരിച്ചിട്ടാണ്. പ്രസവത്തിൽ തന്നെ ആ കുട്ടി വളരെ തൂക്കക്കുറവും പിന്നെ വൈകല്യങ്ങളോട് കൂടി ജനിച്ചതാ. ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ 10-12 വയസ്സായി. കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോകാനാ ഒന്നും പറ്റണില്ല. ബുദ്ധിയിലും വ്യത്യാസമുണ്ട്, നടക്കാനും പറ്റണില്ല, ഒന്നുമില്ല. അപ്പൊ അതിന് വിദ്യാഭ്യാസം കിട്ടാണ്ട് കുടുങ്ങിക്കെടുക്ക. അവരാദ്യം കുറെ മരുന്നുകളും ആയുർവേദം കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അടുത്തുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് കേട്ടാ. അപ്പൊ ഞാൻ ഇന്നാളെ എന്റെ അച്ഛനെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ കുട്ടീനെ ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞാക്കിയത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താവും? ഇതിനൊക്കെ പല പല സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് അന്വേഷിക്കാടുന്നില്ലേ? മരുന്നും ഉണ്ടല്ലോ നല്ല. അപ്പൊ തിരുവനന്തപുരത്ത് ഞാൻ ഇതിക്ക് മുമ്പ് ഒരു കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ചികിത്സാ രീതിനെ പറ്റി ഞാൻ അതിൽ അന്ന് ഡോക്ടർ പറയുന്ന കേട്ടത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അവരോട്. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ കുറെ സ്ഥലത്ത് ഒഴിച്ചാലും അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നിനൊരു ഫലമില്ല. അപ്പൊ പഠിക്കാൻ പോകാതെ കുട്ടി വീട്ടിലിരിക്കുക. ആ കുട്ടിക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പറ്റുള്ളൂ. പഠിക്കാനും ബുദ്ധി കുറവ്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും അവിടെ നിന്ന് കിട്ടും. അതെല്ലേ? അതെ. ഇവരെ പഠിപ്പിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളുള്ള വിദ്യാലയങ്ങളുണ്ട് നമുക്ക്. അത്തരം വിദ്യാലയങ്ങളിലേക്ക് അയച്ച് കുറേയൊക്കെ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യിച്ചെടുക്കാനും കഴിയും. പിന്നെ തൊഴിൽ പരിശീലനങ്ങൾ കൊടുക്കാൻ കഴിയും. ഇത്തരം കുട്ടികൾ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ചില സ്ഥാപനങ്ങൾ തന്നെയുണ്ട്.
അപ്പോൾ അങ്ങനെ എളി ഇൻ്റർവെൻഷൻ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് തരാൻ പറ്റുന്ന ഗൈഡൻസിനെ അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഈ അമ്മ സംസാരിച്ച് വന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്, ഈ ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒന്ന് വിശദമാക്കുമോ? കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളുടെ അവകാശങ്ങളെന്ന് പറയുന്നത് വളരെ കാലമായിട്ട് ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു കാര്യമായിരുന്നു. കാരണം കുട്ടികൾക്ക് ചോദിച്ചു വാങ്ങാൻ കഴിയുന്നില്ല, നമ്മൾ പറയുന്നതാണ് കുട്ടിക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ റൈറ്റിന് വേണ്ടി ഒരു കമ്മീഷൻ തന്നെയുണ്ട്, കേരളത്തിൽ ചൈൽഡ് റൈറ്റ് കമ്മീഷനുണ്ട്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നിർവചിച്ച് അതനുസരിച്ച് ആ അവകാശങ്ങൾ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കിപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമുക്കറിയാം, അതുപോലെ റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുണ്ട്. അപ്പോൾ അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുക, ആ റൈറ്റ് എന്തൊക്കെയാണെന്ന് നിർവചിക്കുക, അതനുസരിച്ച് ഇതെല്ലാം കിട്ടുന്നു എന്ന് എൻഷുർ ചെയ്യുക. അതിൽ ആരോഗ്യപരമായിട്ടുള്ള കുറേ റൈറ്റ്സ് കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശമാണ്. ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ശരിക്കും ആശുപത്രികളിലെ ചികിത്സ അതിനകത്ത് വരും, പ്രതിരോധ ചികിത്സകളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ കുട്ടിക്ക് ഇതിനെല്ലാം അവകാശമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് അയാളുടെ ആരോഗ്യപരമായ അവകാശം എന്താണെന്ന് ചോദിച്ച് വാങ്ങിക്കാൻ കഴിയാത്തപ്പോൾ അത് നടപ്പിൽ വരുത്തി കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനാണ്. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ പഞ്ചായത്തുകൾ വഴിയും അതുപോലെ ഈ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ വഴി, സാമൂഹ്യ നീതി വകുപ്പ് വഴി എല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനും അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൊടുക്കാനും ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കോൾ കൂടിയുണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം, ആരാണ്? ശോഭയാണ്. എന്റെ ചേച്ചിയുടെ കുട്ടിക്ക് ഡോക്ടറോട് സംസാരിക്കാം. ഒരു വയസ്സും ഒരു മാസമായി. അപ്പോ പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്, ആരോഗ്യപരമായിട്ടൊക്കെ നല്ലതുണ്ട്, പക്ഷെ പിടിച്ചു നടക്കുന്നുണ്ട്, സ്വന്തമായിട്ട് നടക്കുന്നില്ല. ആ ഒരു പേടി പോലെയാണ്, എന്താണെന്ന് അറിയുന്നില്ല. ചില കുട്ടികള് നടന്ന് തുടങ്ങുന്നതും കുറച്ച് ഡിലേഡ് ആയിട്ടാകാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നല്ലതുപോലെ നടന്ന് തുടങ്ങിയെന്ന് വരുള്ളൂ. ഇത് നോർമലായിട്ടും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഈ കാലിൻ്റെ ഈ വളവ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുട്ടിക്കൊരു ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് സാധാരണ പോലെ ആയിത്തീരും. എങ്കിലും ഇങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ ഒന്ന് കാണിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ അവിടെ പീഡിയാട്രിഷ്യൻ കുട്ടികളുടെ ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെയും ഒന്ന് കാണിച്ചു നോക്കുക. അവർ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം പറയും, ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറയും. എന്ത് പറഞ്ഞു? ആ, ചില കുട്ടികൾക്ക് ഇങ്ങനെ വരാം, അത് നോർമലിൻ്റെ വേരിയേഷൻ ആണ്. ചില കുട്ടികൾ സംസാരിക്കാൻ താമസിക്കുന്നതിനെ പറ്റി കേട്ടിട്ടല്ലേ? അതുപോലെ തന്നെ എനിക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞതായിരുന്നു. അപ്പോ കാല് ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ഒന്ന് നിലത്തേക്ക് ഇങ്ങനെ കുനിഞ്ഞ സമയത്ത് ആ ബോള് തെറ്റിപ്പോയി, വീണ്ടും ഒരു സർജറി ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഒരു കാലിന് ലേസർ ഫുഡ് ഡ്രോപ്പ് പോലെ വന്നിട്ടുണ്ട്. ഫുഡ് ഡ്രോപ്പ് പോലെയോ? സയാറ്റിക് നെർവിന്റെ കംപ്രഷൻ ഉണ്ടോ? ഇഞ്ചുറി ആണ് വന്നത്. നടക്കുമ്പോ കാലിങ്ങനെ താഴേക്ക് വീണു പോവോ? കാലിന്റെ പാദം ഇങ്ങനെ താഴേക്ക് ആയി പോവോ? പിടിക്കോ? ഇത് ഫിസിയോതെറാപ്പി വല്ലതും ചെയ്യുന്നുണ്ടോ ഇപ്പോ? അല്ല, ഇപ്പൊ ഈ രണ്ടാമത് സർജറി കഴിഞ്ഞതുകൊണ്ട് ചെയ്യാനായിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. മുട്ടിന് താഴെയുള്ള എക്സസൈസുകൾ ചെയ്യുന്നതിന് വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. എത്ര നാളായി സർജറി കഴിഞ്ഞിട്ട്? 1 മാസവും 14 ദിവസമായി. കുറച്ച് നാളൂടെ കഴിയുമ്പോഴേക്ക് ഇതിന് കുറെ ഫിസിയോതെറാപ്പി കൊണ്ട് വ്യത്യാസം വരും. പിന്നെ വേണമെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രോസ്തെറ്റിക് സംഗതികൾ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇത് വെക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നുണ്ട്. ഇത് ഇപ്പോഴും ഇങ്ങനെ ഫൂട്ട് ഇങ്ങനെ താണു തന്നെയായിരിക്കും. എങ്കിലും സയാറ്റിക് നെർവിന് ഭയങ്കരമായിട്ട് പുകച്ചിൽ അനുഭവം ഉണ്ടാവും. അതുണ്ടാവും, കാരണം നെർവിന് ഈ ഇഞ്ചുറി വന്നു കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിലൊക്കെ ഒരു ഒരു തീ കോരിയിട്ടതുപോലത്തെ ഒരു തോന്നൽ ചിലപ്പോൾ വരാം. അത് സാധാരണഗതിയിൽ വരാവുന്നതാണ്, അത് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഈ ഇതിൻ്റെ ഫിസിയോതെറാപ്പി കൊണ്ട് കുറേ വ്യത്യാസം വരാം. ഇതാ, ഇത് ശരിക്കും മെഡിസിൻ കൊണ്ടല്ല ഇതിൻ്റെ പരിഹാരം, ഫിസിയോതെറാപ്പി കൊണ്ടാണ്. പിന്നെ ബി കോംപ്ലക്സ് പോലുള്ള മെഡിസിൻസ് ഉണ്ട്, പിന്നെ കുറച്ച് മെഡിസിൻസ് ചിലപ്പോൾ ന്യൂറോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. വേണമെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ കൂടെ എടുത്തോളൂ.
പക്ഷേ ഇത് ഫിസിയോതെറാപ്പി കൊണ്ട് നല്ല വ്യത്യാസം വരാറുണ്ട് സാധാരണ. എങ്കിലും ഇഞ്ചുറി 100% അങ്ങ് പഴയതുപോലെ ആയിക്കിട്ടും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഇഞ്ചുറിയുടെ എക്സ്റ്റെൻറ്റ് പോലിരിക്കും. വലിയ ഇഞ്ചുറി ആണെങ്കിൽ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരാം, ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ മുഴുവൻ റിക്കവർ ചെയ്യാം. ഓക്കെ, എന്തായാലും സമയപരിമിതി കാരണം നമുക്ക് നിർത്തേണ്ടുന്ന സമയമായിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ചർച്ച ഒരു പുതിയ ഇ ഹെൽത്ത് എന്ന് പറയുന്ന അത്ര പരിചിതമല്ലാത്തൊരു പുതിയ മേഖലയെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചപ്പോൾ, സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നാളെ മുതൽ വരാനാരംഭിക്കുന്ന ഒരു വലിയ മാറ്റം, വിപ്ലവം, അതിനുവേണ്ടി കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ഇ ഹെൽത്ത് വരുന്നതോടുകൂടി എല്ലാ പൗരന്മാരുടെയും ആരോഗ്യ സംബന്ധമായ സമസ്ത രേഖകളും ആധികാരികമായി സൂക്ഷിച്ചു വയ്ക്കുന്നതിനും അത്യാവശ്യത്തിന് ഞൊടിയിടയിൽ അതിലേക്ക് ഒരു ഡോക്ടർക്ക് എത്തുന്നതിനുമൊക്കെ സാധിക്കുന്ന ഒരു വലിയ പദ്ധതി, ഇന്ത്യക്ക് തന്നെ അഭിമാനകരമാകുന്ന ഈ പദ്ധതി കേരളത്തിലാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ആദ്യമായി അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതും സന്തോഷകരമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ എൻ ശ്രീധർ ഉണ്ടായിരുന്നത് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. നന്ദി, നമസ്കാരം.